ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഇപ്പോൾ ഒരു പ്രശ്നമല്ല നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ലോകത്തൊരു പ്രശ്നമല്ല നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും നമ്മുടെ കേരളത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലോകം മൊത്തം കോവിഡിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും പുതിയ പുതിയ ന്യൂ വേരിയൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വാക്സിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഇതിനിടയിൽ ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു ചർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തെ പറ്റിയിട്ടാണ്. സോ കേരളത്തെ പറ്റിയിട്ട് ചർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇന്ത്യയിലുള്ളതിലെ ഒരു 85% കോവിഡ് കേസസുകളും കറൻ്റ്ലി ഈ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഏകദേശം ഒരു രണ്ട് ദിവസമായിട്ട് ചെറിയൊരു ആശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഈ ഒരു കോവിഡ് പോലും കേരളത്തിൽ വളരെ വലിയ രീതിയിലൊരു പ്രശ്നമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇതേ സമയത്താണ്, അതായത് കോവിഡ് ഒരു പാൻഡമിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്, ഒരു എപ്പിഡമിക്കായിട്ട് നിപ്പ വൈറസ് ഇപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. സോ അതെവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്തതെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. സോ അതുമൂലം ഒരു 12 വയസ്സുള്ളൊരു കുട്ടി മരിച്ചുപോയി എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. മരിച്ചുപോയതിന് ശേഷമാണ് അത് കോവിഡ് വൈറസ്, കോവിഡല്ല എക്സ്പെഷ്യലി നമ്മുടെ നിപ്പ വൈറസ് ആണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയതും. ആ ഒരു കുട്ടി ഒരു 3 ഹോസ്പിറ്റൽ കോഴിക്കോട് തന്നെയുള്ള 3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സോ ആ ഒരു ഹോസ്പിറ്റലിലുള്ള 2 ആരോഗ്യ പ്രവർത്തകർക്ക് ലൈറ്റായിട്ടൊരു ലക്ഷണം പോലെ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും, അങ്ങനെ ആൾമോസ്റ്റ് ആ ഒരു കുട്ടിയുമായിട്ട് കോൺടാക്ട് ചെയ്യപ്പെട്ട ഒരു 188 അപ്രോക്സിമേറ്റ്ലി ഒരു 200 ആൾക്കാർ നിരീക്ഷണത്തിലാണ് ഇതേ സമയത്ത്. സോ അതിതീവ്രമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു സമയത്തും ഞാനിപ്പോൾ ഈ ഒരു വാർത്ത നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നോക്കിയ സമയത്ത് പോലും ഈ നിപ്പ വൈറസിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്നുള്ളൊരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലൈറ്റായിട്ടൊരു ഭയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കാരണം അത് ഉറവിടം എവിടെ നിന്നാണെന്നുള്ളൊരു കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആൾറെഡി നിപ്പ വൈറസ് വന്നതാണ് കേരളത്തിൽ. സോ കേരളത്തിൽ നിപ്പ വൈറസ് വന്ന് അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്തതാണ്, അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ആ ഒരു ഇഷ്യൂസൊക്കെ നമ്മൾ മൊത്തത്തിൽ കൺട്രോൾ ചെയ്തതുമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു നിപ്പ വൈറസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ബട്ട് എങ്കിലും ഈ ഒരു നിപ്പ വൈറസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ആ ഒരു വൈറസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാൻ പോകുന്നുണ്ട്. എക്സ്പെഷ്യലി ഹ്യൂമൻസിന് ഒരിക്കലും ഫേസ് ചെയ്യാൻ കഴിയാത്തൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആ ഒരു വൈറസിന് ഉണ്ട്. സോ അതെന്താണെന്നുള്ളൊരു കാര്യം, എക്സ്പെഷ്യലി ഇപ്പോൾ ഈ ഒരു നിപ്പ വൈറസ് ഒരു എപ്പിഡമിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഇതിനിടയിൽ കോവിഡും നിപ്പ വൈറസും ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങൾ, നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളൊരു കാര്യങ്ങളും ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. എക്സ്പെഷ്യലി നിപ്പ വൈറസിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നിപ്പ വൈറസിനെ നോക്കുന്നതിനെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ട് നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവത്തിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം കേരളത്തിലിപ്പോൾ എന്ത് സിറ്റുവേഷനാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്. ഞാൻ നിഫ വൈറസിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ്, ഇപ്പോഴത്തെ കേരളത്തിലെ കോവിഡ് സിറ്റുവേഷനെ പറ്റിയിട്ട് സംസാരിക്കുന്നതിന് മുമ്പ്, കേരളത്തിലെ മാത്രമൊന്നുമല്ല ലോകത്തിലെ എല്ലാ ജനങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം ഇവിടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ പൊതുവെ ഹ്യൂമൻ ബോഡിയിലുള്ള ആ ഒരു പ്രതിരോധ ശക്തി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധ ശേഷി, അല്ലെങ്കിൽ നമ്മളതിനെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയാം. ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം പണ്ട് കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ വളരെ പെട്ടെന്നൊന്നും അസുഖം നമ്മളൊന്നും വന്ന് പിടിക്കാറില്ല, നമ്മൾ വന്ന് അട്രാക്റ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് എന്ത് ചെയ്യും, നമുക്കത് അഫക്റ്റ് ചെയ്യില്ല എന്ന് തന്നെ പറയാം എക്സ്പെഷ്യലി. സോ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾ, അന്നൊരു 60 വയസ്സുള്ള ഒരാൾക്കും നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇന്നൊരു 35 വയസ്സുള്ളൊരു വ്യക്തി എടുത്താൽ പോലും ഇമ്മ്യൂൺ സിസ്റ്റം കുറവാണ്. സോ അത് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ജീവിത ശൈലി മാറി, നമ്മുടെ ജീവിത രീതികൾ മാറി, നമ്മുടെ ജീവിത രീതികൾക്കൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണ രീതികൾ മാറി, നമ്മളുടെ ക്യാരക്ടേഴ്സുകൾ മാറി. സോ ഇതെല്ലാം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും വലിയ രീതിയിലൊരു മാറ്റം വന്നിരിക്കുന്നതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. അത് നല്ല രീതിയിൽ ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം എക്സ്പെർട്സുകൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, എക്സ്പെർട്സുകൾ പറഞ്ഞതാണ്. സോ പണ്ട് കാലത്തെയും കാട്ടിട്ടും കൂടുതലായിട്ട് ഇന്ന് രോഗങ്ങൾ വരുന്നതിൻ്റെ കാരണവും അതാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എക്സ്പെഷ്യലി അതിനെയും കാട്ടിട്ടും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേച്ചറുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ പോലും ഡയറക്റ്റ് അനിമൽസുകളുമായിട്ട് നമ്മളൊരു കോണ്ടാക്ട് ഉണ്ടാക്കുന്നില്ല. അതും വിയേഡായിട്ടുള്ള അനിമൽസ്, ഈ ഒരു വൈറസിനെയൊക്കെ കാരിയറായിട്ട് കൊണ്ടുപോകുന്ന അനിമൽസുകളായിട്ട് നമ്മളൊരു
കോണ്ടാക്റ്റ് വെക്കുന്നില്ലായിരുന്നു. ബട്ട് ഇന്നത്തെ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ടെക്നോളജിക്കൊപ്പം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, മോഡേൺ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ഈ ഒരു വൈറസിനെയൊക്കെ ക്യാരിയറായിട്ട് കൊണ്ടുവന്ന അനിമൽസിനെയൊക്കെ നമ്മളെടുത്ത് റിസർച്ച് ചെയ്യുന്ന സമയത്ത്, എക്സ്പെഷ്യലി അതിനോടൊപ്പം തന്നെ നമ്മൾ അധികമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയം, അതുമായിട്ട് കൂടുതലുള്ള കോണ്ടാക്ട്സ് ഒക്കെ തന്നെ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ്. നിപ വൈറസ് എന്ന് പറയുന്നത് പുതിയൊരു വൈറസാണ് നമുക്ക് പറയാൻ പറ്റില്ല. 1997 മലേഷ്യയിൽ എൽ നിനോ എന്ന് പറഞ്ഞൊരു കാട് പ്രദേശമുണ്ട്, ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. സോ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കാടുകളിൽ ഭയങ്കരമായിട്ടുള്ളൊരു വരൾച്ച വരാൻ തുടങ്ങുന്ന സമയത്ത്, വെള്ളം, അതുപോലെ തന്നെ ഭക്ഷണം, പുല്ല്, ചെടി, കായ്, അതുപോലെ തന്നെ പഴവർഗ്ഗം, ഇതൊക്കെ ഉണങ്ങി അതൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവിടുത്തെ ജീവികളൊക്കെ തന്നെ ഗ്രാമങ്ങളിലേക്ക് വന്ന് ഭക്ഷണം തേടി വരാൻ തുടങ്ങി. സോ അങ്ങനെ ഭക്ഷണം തേടി വരാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിഫറൻ്റ് ആയിട്ടുള്ള 4 തരം പഴംതീനി വവ്വാലുകളുണ്ട്. അതായത് പഴം ഭക്ഷിക്കലാണ് ഇവരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു വൃക്ഷങ്ങളൊക്കെ ഉള്ള കായ്കളൊക്കെ തന്നെ ഭക്ഷിക്കുക. ഏറ്റവും കൂടുതൽ ഇതിന് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പേരയ്ക്കയാണ്. നമുക്കറിയാം പേരയ്ക്ക ഉറപ്പായിട്ടും വവ്വാല് തൊടും എന്നുള്ളൊരു കാര്യം. സോ അതുപോലെ തന്നെ ഈ ഒരു റംബുട്ടാൻ പോലത്തെ സാധനങ്ങളൊക്കെ എല്ലാ പഴവർഗ്ഗങ്ങളും വവ്വാല് നക്കിയിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. സോ അങ്ങനെ ആ ഒരു രീതിയിൽ തിന്നുന്ന ഒരു 4 ടൈപ്പ് ഓഫ് പഴംതീനി വവ്വാലുകൾ, അവയ്ക്ക് ഇതുപോലെ വൈറസിനെ വളരെ അതിതീവ്രമായിട്ടുള്ള വൈറസുകൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ക്യാപ്പബിലിറ്റീസ് ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ ആ ഒരു വവ്വാലുകൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നു. അത് പൊതുവെ ആ ഒരു ഗ്രാമം, ആ ഒരു എൽനിനോ കാടുകളുടെ അടുത്തുള്ള വില്ലേജ്, നിപ്പ വില്ലേജ് എന്ന് പറയും. സോ ആ ഒരു വില്ലേജിൽ പൊതുവെ കൃഷിയാണ് അവരുടെ മെയിൻ തൊഴിലെന്ന് പറയുന്നത്, ഫാമിംഗ് ആണ് അവരുടെ മെയിൻ തൊഴിലെന്ന് പറയുന്നത്. അങ്ങനെ വവ്വാലുകൾ വന്ന് അവിടുത്തെ വൃക്ഷങ്ങളിൽ നിന്നും ഈ ഒരു പഴവർഗ്ഗങ്ങളിൽ നിന്നൊക്കെ പഴങ്ങളുടെ ചാരൊക്കെ കുടിച്ചിട്ട് അവർ പോകാൻ തുടങ്ങിയപ്പോൾ അത് കൂട്ടമായിട്ടാണ് വവ്വാലുകൾ വരാൻ തുടങ്ങിയത്. അവിടുത്തെ ഈ ഒരു എൽനിനോ വില്ലേജുകളുടെ കാടുകൾക്കുള്ളിൽ, ഗുഹകൾക്കുള്ളിലൊക്കെ നിന്നിരുന്ന വവ്വാലുകളൊക്കെ തന്നെ ഗ്രാമത്തിലേക്ക് കൂട്ടത്തോടെ വരാൻ തുടങ്ങി. വവ്വാലുകളെ കണ്ട് ജനങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ജനങ്ങൾക്കൊരു പ്രശ്നമാവില്ല, അവർ പഴങ്ങൾ തിന്നിട്ട് പൊക്കോളും എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കൂട്ടത്തോടെ അവിടെയുള്ള ഫാമിലുള്ള പന്നികൾ മരിക്കാൻ തുടങ്ങിയത്. എന്തോ ഒരു വിചിത്രമായിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ട് ആദ്യം അവർക്കൊക്കെ ഇതൊരു പന്നികൾക്കിടയിലുള്ള എന്തൊരു വിചിത്രമായിട്ടുള്ള രോഗമാണ് എന്ന് മനസ്സിലായതിനു ശേഷം അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മൃഗസംരക്ഷണ വകുപ്പും കാര്യങ്ങളൊക്കെ വന്ന് ചികിത്സിക്കാനും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് നോക്കാനൊക്കെ തുടങ്ങി, അതിനെ പറ്റിയിട്ടൊക്കെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ട് പന്നികൾ ഇങ്ങനെ കൂട്ടത്തോടെ മരിക്കുന്നുണ്ടെന്നുള്ളത്. ഏകദേശം 1.5 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് ജനങ്ങൾക്കിടയിൽ അതുപോലെ രോഗം വരാൻ തുടങ്ങി. ജനങ്ങൾക്ക് ഫീവർ വരാൻ തുടങ്ങി, ജനങ്ങൾക്ക് അതിതീവ്രമായിട്ടുള്ള ബോഡി ഇഷ്യൂസിൽ വരാൻ തുടങ്ങി. സോ അങ്ങനെ വരുന്നൊരു സമയത്ത് ജനങ്ങളും 1-2 പേരൊക്കെ മരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ ഒരു പന്നികളിൽ നിന്നും ജനങ്ങളിലേക്ക് ചാടുന്നുണ്ട് അല്ലെങ്കിൽ ജമ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു രോഗം എന്നുള്ളൊരു കാര്യം അപ്പോഴാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അവരൊരുപാട് റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴത്തേക്ക് പൊതുവെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നിപ്പ വൈറസ് എന്നുള്ളൊരു കാര്യം കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അന്നറിയില്ല നിപ്പ വൈറസ് അന്ന് നിപ്പ വൈറസ് എന്താണ് എന്നുള്ളൊരു കാര്യങ്ങളൊന്നും. അങ്ങനെ ഇവർ റിസർച്ച് ചെയ്തു. സോ അതിനുശേഷം ജപ്പാൻ ഫീവർ ആയിരിക്കും എന്ന് വിചാരിച്ചു. സോ ജപ്പാൻ ഫീവർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും അതൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ലായിരുന്നു. സോ ഇതിനുശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്യൂനിക്സ് കൊതുകുകളാണ് ജപ്പാൻ ഫീവർ വരുത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യൂനിക്സ് കൊതുകുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് കൊന്നൊടുക്കാം, അതിനൊക്കെ എങ്ങനെ മാറ്റാം, അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷ മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബൈറ്റ് ഉണ്ടാവാത്ത രീതിയിൽ രക്ഷിക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തി, ഒരുപാട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ അതിലൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലായിരുന്നു. ഇതിനുശേഷമാണ് അതിൽ നിന്നും ഈ ഒരു രോഗം വന്ന് ബാധിച്ച ഒരു വ്യക്തിയുടെ തലച്ചോറിലുള്ള ഒരു സ്രവം എടുത്ത് റിസർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് ആദ്യമായിട്ട് നിപ്പ വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. സോ ഈ ഒരു നിപ്പ വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ ഒരു രോഗമാണ് ഇത് അതിതീവ്രമായിട്ടുള്ളൊരു രോഗമാണ്, ഇതിനെതിരെ നമ്മൾ ഒരുപാട് പ്രതിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് വാക്സിനൊക്കെ കണ്ടെത്താനുള്ള റിസർച്ച് നടത്തി. ബട്ട് വാക്സിൻ ഇന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ ഒരു രോഗത്തിൻ്റെ അല്ലെങ്കിൽ എക്സ്പെഷ്യലി ഈ ഒരു വൈറസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഹ്യൂമൻസിനെതിരെയുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം ഇതിന് ഇതുവരയ്ക്കും നമുക്ക് ഈ ഒരു വാക്സിനേഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കിതിന് പ്രോപ്പറായിട്ടുള്ളൊരു ചികിത്സ ഇപ്പോഴും നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് മറ്റൊരു റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ എങ്കിൽ പോലും ഇതിൻ്റെ വാക്സിനേഷനൊക്കെ കണ്ടെത്താനുള്ള റിസർച്ചൊക്കെ അതിതീവ്രമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു നിപ്പ വൈറസ് നമ്മൾ 1997 ഹ്യൂമൻസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും പല വർഷങ്ങൾക്ക് മുമ്പ് മുതലേ വവ്വാൽ ഈ ഒരു തരം വൈറസുകളെയൊക്കെ തന്നെ നമ്മൾ ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എല്ലാ തരം വൈറസുകളെയും, നമുക്ക് പുതിയതെന്ന് തോന്നുന്ന എല്ലാ തരം വൈറസുകളെയും ഇതുപോലത്തെ അനിമൽസുകൾ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാറുണ്ട്. സോ അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു വൈറസുകളിൽ നിന്ന് നമുക്ക് അവർക്ക് സേഫായിട്ട് തന്നെ ആ ഒരു വൈറസുകളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രിയേച്ചർ ഹ്യൂമൻസുമായിട്ട് അധികമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഹ്യൂമൻസിലേക്ക് ജമ്പ് ആവാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് റീസെൻ്റ് ടൈമിലാണ് അധികമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ അതിതീവ്രമായിട്ടുള്ള ജാഗ്രതയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വേൾഡ് ലെവലിൽ. ഇനി നമ്മൾ കോഴിക്കോടേക്ക് വരാം.
സോ കോഴിക്കേടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നിപ്പ വൈറസ് എന്ന് പറയുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം അല്ല നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതിനുമുമ്പ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈറസ് എന്ന് പറയുന്ന ഒരു സിനിമ അതിനെ ബേസ് ചെയ്തിറങ്ങി. ആ ഒരു സിനിമ കണ്ടതിന് ശേഷം എന്താണ് എത്രമാത്രം തീവ്രമാണ് നിപ്പ വൈറസ് എന്നുള്ളൊരു കാര്യം ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കി. ഞാനൊക്കെ മനസ്സിലാക്കിയത് ആ ഒരു സിനിമയൊക്കെ കണ്ടതിന് ശേഷമാണ് എത്രമാത്രം തീവ്രമാണ് നിപ്പ വൈറസ് എന്നുള്ളത്. സോ ഇപ്പോൾ രണ്ടാമത്തെ സമയത്ത് ഈ ഒരു നിപ്പ വൈറസ് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് അറിയാം, നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിന് അറിയാം, ഓക്കെ ഇതെങ്ങനെയൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കാര്യം ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾമോസ്റ്റ് ആ ഒരു കുട്ടിയുമായിട്ട് കോൺടാക്ട് ചെയ്തത് 188 ആൾക്കാർ അല്ലെങ്കിൽ ഒരു 200 ആൾക്കാരെ നമ്മളിപ്പോൾ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. ടോട്ടലായിട്ട് അതിതീവ്രമായിട്ടുള്ള ഒരു ജാഗ്രതയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പഴന്തീനി വവ്വാലുകൾ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ അതിവേഗത്തിൽ കിലോമീറ്റേഴ്സുകളോളം പറക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ദൂരത്തോളം പറന്നു പോകാൻ കഴിവുള്ള വവ്വാലുകളാണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഒരു 4 വവ്വാലുകൾ റിസർച്ചിൽ നിപ്പ വൈറസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവയ്ക്കുണ്ട്, അവയെ കാരിയറായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം റീസെൻ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും ഈ ഒരു 12 വയസ്സുള്ള പയ്യൻ കോഴിക്കോട് ചാത്തമംഗലം എന്നാണ് തോന്നുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേര്, സോറി എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. അപ്പോൾ അവിടെ ഉള്ള ഒരു 12 വയസ്സുള്ളൊരു പയ്യന് എവിടെ നിന്നാണ് ഈ ഒരു കോവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കോവിഡായി മാറി നിപ്പ വൈറസ് ഐഡൻറ്റിഫൈ ചെയ്തത് എന്നുള്ളൊരു കാര്യം ഈ ഒരു കറണ്ട് ടൈമിലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ് ചെറിയൊരു ഭീതി ഉണ്ടാക്കുന്നത്. കാരണം അതിൻ്റെ ആ ഒരു പ്രോപ്പർ ഒറിജിൻ നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ടോട്ടലായിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയൂ. സോ അങ്ങനെ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതൊക്കെ ശരിയിടാം. ഈ ഒരു നിപ്പ വൈറസ് ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ വലിയ രീതിയിൽ നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതാണ് ഇപ്പോൾ എക്സ്പെർട്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പൊതുവേ നമ്മൾ ഭയപ്പെടുത്താൻ നോക്കുന്നില്ലെങ്കിലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ ജീവിത രീതികൾ മാറി, നമ്മുടെ സാഹചര്യങ്ങൾ മാറി. കറണ്ട് ടൈമിൽ തന്നെ ആൻറ്റിബോഡി ഏറ്റവും കൂടുതൽ കുറവുള്ള നാടായിട്ട് മാറിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ് കോവിഡിൻ്റെ കേസിൽ. കാരണം ഇന്ത്യയിൽ എക്സ്പെഷ്യലി സോറി നമ്മുടെ ഇന്ത്യ അല്ല നമ്മുടെ കേരളമാണ്, കേരളത്തിൽ 44% ആൾക്കാർ മാത്രമാണ് ആൻറ്റിബോഡി ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്. നമ്മൾ ഇന്ത്യ മൊത്തം എക്സ്പെഷ്യലി വേൾഡ് മൊത്തം കേരളത്തിനെ നാണം കെടുത്തുന്നുണ്ടല്ലോ. കേരളമാണ് കോവിഡിൽ ഫെയിലായി പോയത്, കോവിഡിൻ്റെ ആ ഒരു പ്രതിരോധിക്കുന്നതിൽ ഫെയിലായി പോയത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ലോകം മനസ്സിലാക്കാതെ പോയൊരു സത്യമുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ കോവിഡ് സ്പ്രെഡായി പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഫാക്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് വേവ് വന്നു, സെക്കൻഡ് വേവ് വന്നു. ഈ രണ്ട് വേവും ഇന്ത്യയിൽ കേരളം പിടിച്ചു നിന്നു, വളരെ സ്ട്രോങ് ആയിട്ട് കേരളം പിടിച്ചു നിന്നു. അഭിമാനമായിരുന്നു ഇന്ത്യയുടെ കേരളം. ICMR റീസെൻറ്റ് ടൈമിലെടുത്ത ആ ഒരു റിസർച്ചിൽ പറയുന്നൊരു കാര്യം 44% ആൾക്കാർ മാത്രമാണ് കേരളത്തിൽ ആൻറ്റിബോഡി ആയിട്ടുള്ളത്. സോ ഈ ഒരു കോവിഡിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഇമ്മ്യൂൺസ് ആയിട്ടുള്ളത്, ബാക്കിയുള്ള ഒരു 66% ആൾക്കാരും ആൻറ്റിബോഡിക്കായിട്ട് അത്രമാത്രം പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ ആ ഒരു 66% ആൾക്കാരിലാണ് ഇത്ര വേഗത്തിൽ ഇത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്തതുകൊണ്ട് തന്നെ തേർഡ് വേവ് വന്ന സമയത്ത് നിങ്ങൾക്ക് ആൻറ്റിബോഡി പൊതുവേ കുറവായി. ബാക്കിയുള്ള നാട്ടിൽ ഇന്ത്യയിലെ ബാക്കിയുള്ള സ്റ്റേറ്റ്സിലൊക്കെ തന്നെ ആൻറ്റിബോഡി എല്ലാവർക്കും കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്കൊക്കെ മൊത്തം അപ്രോക്സിമേറ്റ്ലി ഇന്ത്യയിൽ തന്നെ ടോട്ടലായിട്ട് പറയുന്ന 68% ടോട്ടൽ പോപ്പുലേഷനും ആൻറ്റിബോഡി പറയുന്നത്. അതിൽ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 44% മാത്രമേ ഉള്ളൂ ആൻറ്റിബോഡിയുടെ ആ ഒരു പെർസെൻറ്റേജ് നമ്മുടെ പോപ്പുലേഷനിൽ. സോ ആ ഒരു പോപ്പുലേഷൻസിലാണ് ഇത്ര വേഗം പടരുന്നത്. സോ അതാണ് കേരളത്തിൽ ലൈറ്റായിട്ട് മിസ്സായി പോയത്, ഇനി ഈ കാണുന്ന കോവിഡ് ഇത്ര വേഗം വേഗത്തിൽ പടരുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ ഇത് മനസ്സിലാക്കാത്ത രീതിയിൽ ഈ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിനിടയിലുള്ള ഒരു ബ്രേക്ക് ഔട്ടും വന്ന സമയത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയാത്ത രീതിയിൽ കോവിഡ് വളരെ വേഗത്തിൽ സ്പ്രെഡാവുന്നുണ്ട്. സോ അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. സോ ഇതുപോലെ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സോഷ്യൽ ബ്രേക്കിംഗ് നടന്നു കഴിഞ്ഞാൽ, സോഷ്യൽ ഡിസ്റ്റൻസ് ബ്രേക്കിംഗ് നടന്നു കഴിഞ്ഞാൽ, ആ ഒരു ബ്രേക്കിംഗ് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിപ്പ വൈറസിനും അതൊരു പോസിറ്റീവായിട്ട് മാറും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിതീവ്രമായിട്ടുള്ള ജാഗ്രത കൊടുത്തിരിക്കുന്നത്, അതിതീവ്രമായിട്ടുള്ള ജാഗ്രത കൊടുത്തിരിക്കുന്നത്. സോ എക്സ്പെഷ്യലി അവർ പറയുന്ന എനിക്ക് വവ്വാല് ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്താണെങ്കിലും, അതെന്ത് സാധനമാണെങ്കിലും, അതെന്ത് പ്രോഡക്ട്സ് ആണെങ്കിലും, വവ്വാലിൻ്റെ നഖം പെട്ടതാണെങ്കിലും കടിച്ചതാണെങ്കിലും എന്താണെങ്കിലും അത് തൽക്കാലത്തേക്ക് കഴിക്കരുത്. തൽക്കാലത്തേക്ക് എന്നല്ല, അത് വേണ്ട, അത് കഴിക്കേണ്ട, അതെടുത്ത് കളഞ്ഞോളാം, അത് യൂസ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇതടക്കം ഒരു പ്രോപ്പറായിട്ടുള്ള സോഷ്യൽ ഡിസ്റ്റൻസും ഇതിനിടയിൽ നമ്മൾ പാലിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ മാത്രമേ, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചാൽ മാത്രമേ കോവിഡിൽ നിന്നാണെങ്കിലും നിപ്പ വൈറസിൽ നിന്നാണെങ്കിലും നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. സോ ഇതാണ് മെഡിക്കൽ എക്സ്പെർട്സുകളും പറയുന്നത്. എക്സ്പെഷ്യലി നമ്മൾ ഭയക്കേണ്ട കാര്യമുണ്ട്, പക്ഷേ വേണ്ട രീതിയിൽ നമ്മൾ പ്രതിരോധിക്കുകയും കൂടി വേണം. ഒരു 65% നമ്മുടെ കയ്യിലാണ്, 65% രോഗം വരാതിരിക്കാനുള്ള കാര്യം. ബാക്കി പെർസെൻറ്റേജൊക്കെ തന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഒരു
35% നമ്മുടെ കയ്യിലല്ല. ആ ഒരു 35% ആണ് നമ്മൾ വളരെ വലിയ രീതിയിൽ ഭയക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ആ ഒരു 35% അല്ല, ആ ഒരു 65% ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭയക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടൊരു കാര്യം പറയാം, ദയവേത് എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുക, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദീപവും അൻഡിൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ. എപ്പിസോഡ് ഗൈസ്, ചിയേഴ്സ്, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ. അടുത്ത ഫൈനലായിട്ട് ഞാൻ ബേസിക് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വേൾഡിൽ നമുക്ക് ഹ്യൂമൻസിനുണ്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു രോഗങ്ങൾ, ആ ഒരു രോഗവ്യാപനങ്ങൾ, ഹെൽത്ത് ഇഷ്യൂലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത്. എവ്രി ഇയർ ഡയബറ്റിക്സ് പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൗണ്ട് നമുക്ക് ഇന്നപ്പെടുത്താൻ പറ്റുന്നതിനും അപ്പുറം വേൾഡ് ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പെഷ്യലി കേരളത്തിലും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലും ഡയബറ്റിക്സ് പേഷ്യൻ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവ്രി ഇയർ കിഡ്നി ഫെയിലിയേഴ്സുകൾ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. സോ അത്രമാത്രം കിഡ്നി ഫെയിലിയേഴ്സുകൾ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് എവ്രി ഇയർ ക്യാൻസർ പേഷ്യൻസുകൾ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എവ്രി ഇയർ ഡിസീസ് ഹ്യൂമൻസിനെ വളരെ വലിയ രീതിയിൽ അഡിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെല്ലാം പ്രതിരോധിക്കാൻ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ഫെയിലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേൾഡ് മെഡിക്കൽ സിസ്റ്റം ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട്, മോഡേൺ വേൾഡിനൊപ്പം ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്, നമ്മുടെ മോഡേൺ ജീവിത രീതികളോടൊപ്പം ട്രാവൽ ചെയ്ത് പോകുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ജീവിത രീതികൾ മാറുന്നതിനോടൊപ്പം, നമ്മുടെ മോഡേൺ വേൾഡിനോടൊപ്പം, നമ്മളും അതിനോടൊപ്പം ഫാസ്റ്റായിട്ട് പോകുന്നതിനൊപ്പം, നമ്മുടെ രോഗങ്ങളും രോഗമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മെഡിക്കൽ സിസ്റ്റം കണ്ടില്ലെന്ന് നടിക്കുന്നത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണെന്നുള്ളൊരു കാര്യം ബേസിക്കായിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം.